ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബൂസ്റ്റ് മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കുന്നത്. സാധാരണ ബൂസ്റ്റ് മിൽക്കിൽ ആഡ് ചെയ്ത് കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്, ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ടും വേണ്ടത്. ഇത് ഏകദേശം ഒരു വലിയ ഗ്ലാസ്സോളം ഞാൻ തയ്യാറാക്കുന്നുള്ളൂ കേട്ടോ. ഈ പഴം വളരെ ചെറുതാണ്, ഒരു വലിയ ഗ്ലാസ്സിനുള്ള അളവേ ഇതുള്ളൂ. അപ്പോൾ പിന്നെ അടുത്തായിട്ട് ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പാല് നമ്മളെപ്പോഴും നല്ലതുപോലെ ചില്ലാക്കി എടുക്കണം ഷെയ്ക്ക് അടിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഷെയ്ക്ക് വെള്ളം പോലെ ആയിപ്പോകും. അപ്പോൾ എൻ്റെ പാൽ ഒരല്പം വെള്ളം പോലെ ആയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കണം. അതിലേക്ക് നമ്മൾ പഴം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് പാളയംകോടൻ പഴം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുറച്ചധികം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മളിത് ലെയറായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര കുറച്ചിട്ടാൽ മതി. ഇതിൽ മധുരമുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് മറ്റുള്ളതൊക്കെ. അപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു പകുതി ഗ്ലാസ് നിറയ്ക്കുക. ഇനി നമുക്കിത് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിച്ച് നമുക്ക് കിട്ടാനായിട്ട് നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവിലാണത്. അപ്പോൾ അവിൽ വെറുതെ അല്ല, നമ്മൾ ഒന്ന് ചീനിച്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത് ഒരുപാട് നേരം വെക്കാണ്ട് അപ്പം തന്നെ കഴിക്കണം. ഇനി കുറച്ച് ക്രഷ് ചെയ്ത കാഷ്യൂ നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മളിങ്ങനെ കുടിക്കുന്ന സമയത്ത് നാവിൽ ഇങ്ങനെ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി ബാക്കിയുള്ള ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് നമുക്ക് നിറയ്ക്കാം. ശരിക്കും ഈ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെ പമ്പ കിടക്കും. നല്ലൊരു എനർജി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഭംഗിക്കായിട്ട് കുറച്ച് ബൂസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ സമയത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് അവിലും അതുപോലെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത കാഷ്യൂ നട്ട്സും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ഒരു റെസിപ്പി തന്നെ സെയിം ഫോളോ ചെയ്യുകയാണെങ്കിൽ 2-3 ദിവസത്തിൽ കൂടുതലൊന്നും അവർ കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികൾ ട്രൈ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവരെന്തായാലും കഴിക്കുകയും ചെയ്തോളും. പിന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇത് സൂപ്പർ ഹെൽത്തിയാണ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു, ബൈ.